കോതമംഗലം തങ്കളത്ത് പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളമൊഴുകുന്നു. വെള്ളത്തിൽ ചവിട്ടി കടന്നു പോകേണ്ടി വരുന്നത് മൂലം കാൽനടക്കാർ ദുരിതത്തിലാണ്. വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നതാണ് മറ്റൊരു പ്രശ്നം. തങ്കളം ടെലഫോൺ എക്സ്ചേഞ്ചിന് സമീപത്താണ് പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം ഒഴുകുന്നത്. പൈപ്പിൽ വെള്ളമുള്ളപ്പോഴൊക്കെ റോഡിലും വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. കാൽനടക്കാർ ഈ വെള്ളത്തിൽ ചവിട്ടി വേണം സഞ്ചരിക്കാൻ. വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം കാൽനടക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും പതിവ് സംഭവമാണ്. ഒട്ടേറെ തവണ വാട്ടർ അതോറിറ്റിയിൽ പരാതി അറിയിച്ചിട്ടും അറ്റകുറ്റപ്പണിക്ക് തയ്യാറാകാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. ഇത് മാസങ്ങളായിട്ട് ഈ വെള്ളം ഇങ്ങനെ പൈപ്പ് പൊട്ടിപ്പോയി ഇതിൽ വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പല പ്രാവശ്യം ഏക്സെ വിളിച്ചതിൻ്റെ വിവരങ്ങൾ, വാട്ടർ അതോറിറ്റി വിളിച്ച് വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ കാൽനടക്കാരായിട്ട് ഉള്ള യാത്രക്കാർ ഇതിലെ പോകുമ്പോഴത്തേക്ക് ഇതിന് ഈ വെള്ളം ഒരു വണ്ടി വന്നിറങ്ങി ഞങ്ങളെ കുളിപ്പിച്ചിട്ട് പോകുന്നു. മിനിയാന്ന് കൂടി എന്നെ കുളിപ്പിച്ചപ്പോൾ ഞാൻ ഏക്സെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇന്നലെ ആളെ വിടുമെന്ന് പറഞ്ഞു. ഇതുവരെ വിട്ടിട്ടില്ല. ഞങ്ങളിത് ആരോടാണ് പരാതി പറയേണ്ടത്? ഇത്രയും രോഗങ്ങൾ പരന്നു കിടക്കുന്ന ഈ കാലത്ത് ഈ വെള്ളത്ത് ഈ പൈപ്പ് പൊട്ടി ഇതിനകത്ത് ഈ കണ്ട വൃത്തികേടുകൾ മുഴുവൻ ഇറങ്ങി ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനുമാണ് ഈ വെള്ളം കുടിക്കുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായി നിലനിൽക്കുമ്പോഴാണ് വെള്ളം ഈ വിധത്തിൽ പാഴാക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളക്കരം അടച്ചില്ലെങ്കിൽ ഡിസ്കണക്ഷന് കൃത്യമായി വരുന്നവർ ഇത്തരത്തിൽ വെള്ളം പാഴാകുന്നത് കാണുന്നില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത്തരം വെള്ളം പാഴാക്കി കളയുന്നതിന് ഒരു വേദനയില്ലേ? കൃത്യമായിട്ട് വാട്ടർ അതോറിറ്റിയിൽ പൈസ കെട്ടാതെ വന്നാൽ അവർ മീറ്റർ കട്ട് ചെയ്യാനും വെള്ളം കട്ട് ചെയ്യാനും എല്ലാത്തിനും ഇവർ വരുന്നുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ? ഇത് പൊതുജനങ്ങൾക്ക് ഭയങ്കര ഒരു ശല്യമായി മാറിയേക്കുകയാണ്. ഇത് ഇതിൻ്റെ പരിസരങ്ങൾ മുഴുവൻ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ള ഇടമാണ്. കെ സി വി ന്യൂസ്, കോതമംഗലം.